ലൊക്കേഷനിലൊക്കെ സാന്ദ്ര വളരെ സ്ട്രിക്റ്റ് ആണ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് സാന്ദ്ര തോമസ് വളരെ സ്ട്രിക്റ്റ് ആണ്, എല്ലാ കാര്യവും വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യും. അങ്ങനെ ആയിരുന്നോ? ആയിരുന്നു. നമ്മളങ്ങനെ വെറുതെ ഒരു റൂമറും കേക്കില്ലല്ലോ. അതെനിക്ക് സത്യസന്ധമാണെന്ന് തോന്നുന്നു. സാന്ദ്രയുടെ തന്നെ വയലിൽ നിന്ന് വന്നിട്ടുണ്ട്. അതെ അതെ, സത്യം തന്നെയാണ്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. ഞാൻ അനാവശ്യമായിട്ട് ഒരാളും പൈസ ചെലവാക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. എന്തും പൈസ ചെലവായാലും അത് സിനിമയ്ക്കകത്തേക്ക് ചെലവാക്കാനായിട്ട് നോക്കും, അത്രേ ഉള്ളൂ. അതിനാണ് ഈ സ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. അനാവശ്യമായിട്ട് ഇതിപ്പം നമ്മുടെ ചെലവിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നു, ഈ പേരും പറഞ്ഞ് കറങ്ങി നടക്കുന്നു, പിന്നെ കറക്റ്റ് സമയത്ത് വരാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ സ്ട്രിക്റ്റ് ആണ്. ഞാൻ പല ആക്ടേഴ്സിനെയും പറഞ്ഞ സമയത്ത് വരാത്തതിന് വണ്ടി എടുത്ത് പോന്നിട്ടുണ്ട്. അവര് പിന്നെ വേറെ വണ്ടിയും വെള്ളം ഒക്കെ കുടിച്ച് സെറ്റിലേക്ക് വരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. യെസ്, ക്യാമറ ഓഫ് ചെയ്യെങ്കിലും ആളെ പറയാമോ? വളരെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ അവര് വളരെ മാന്യമായിട്ട് തന്നെയാണ് ആ കാര്യം. അവര് വണ്ടി വള്ളം പിടിച്ചൊക്കെ ആണെങ്കിലും ഒളിച്ചും പാത്തും വന്ന് സെറ്റിലേക്ക് കാര്യം അവർക്ക് അറിയാം. അവർ ചെയ്തത് തെറ്റായി പോയെന്ന് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ എന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് പറഞ്ഞിട്ടൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ അങ്ങനെയാണെന്ന് അവർ ആക്സെപ്റ്റ് ചെയ്ത്. അവർ സിനിമയിലേക്ക് വരുമ്പം തന്നെ അവർക്കറിയാം ഈ സിനിമയിൽ സാൻഡ്ര സ്ട്രിക്റ്റ് ആണ്, പ്രൊഡക്ഷനിൽ സ്ട്രിക്റ്റ് ആണ്. ഒരു സമയം 7 മണി എന്ന് പറഞ്ഞാൽ 7:30 വരെയൊക്കെ വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്ഥലം വിടും എന്നുള്ള കാര്യവും അവർക്കറിയാം. ഫ്രൈഡേ ചെയ്ത ഏറ്റവും വലിയ താരനിരയുള്ള സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് ആണ്, നമുക്ക് ഏറെക്കുറെ ഊഹം കിട്ടുമായിരിക്കും. ലാലേട്ടന്റെ പടവും നമ്മള് ചെയ്തതല്ലേ? ലാലേട്ടൻ 7 മണി എന്ന് പറഞ്ഞാൽ 6:55